തിപ്പയം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി പുലർച്ചെ 2 മണിയോടെയാണ് ആക്രമണം നടന്നത് മൂന്ന് ബൈക്കുകളിലായെത്തിയ അക്രമി സംഘമാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിലുണ്ടായ സംഭവങ്ങളുടെ ഒരു തുടർക്കഥയാണ് ഈ ഒരു ആക്രമണം എന്ന് തന്നെയാണ് സിപിഐഎം ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിൽ നഗരസഭാ വികസന യാത്രക്കിടെ വലിയ രീതിയിൽ സംഘർഷം നടത്താൻ ആർഎസ്എസ് ശ്രമിക്കുകയുണ്ടായി നഗരസഭാ കൗൺസിലർക്ക് നേരെ കയ്യേറ്റ ശ്രമമൊക്കെയുണ്ടായി എന്തായാലും കഴിഞ്ഞ ദിവസം എൽഡിഎഫ് പരിപാടിക്കിടെ ആർഎസ്എസ് പ്രവർത്തകർ സിപിഐഎം വനിതാ കൗൺസിലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഈ വഞ്ചിയൂർ വാർഡ് കൗൺസിലർ ഗായത്രി ബാബുവാണ് ആക്രമിക്കപ്പെട്ടത് ഇതിന്റെ തുടർച്ചയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ആക്രമണവും എന്ന് തന്നെയാണ് സിപിഐഎമ്മിന്റെ വിമർശനം ആർഎസ്എസ് കയ്യേറ്റം ആസൂത്രിതമാണെന്ന് കരുതുന്നതായി കൗൺസിലർ ഗായത്രി ബാബു കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു ആ പ്രതികരണത്തിലേക്ക് എൽഡിഎഫിന്റെ ജാത ഈ ഒരു 25-ാം തീയതി മുതൽ 29 വരെ നടക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ജാത ശംഖുമുഖത്തുനിന്ന് തുടങ്ങുകയും അത് വഞ്ചൂർ വാർഡിലെ പുത്തൻ റോഡ് ജംഗ്ഷനിൽ വെച്ചാണ് സ്വീകരണം അറേഞ്ച് ചെയ്തത് അപ്പോൾ അവിടെ നമ്മൾ ഒരു 4 മണിയോടെ എത്തി യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു 4:30 ആയപ്പോഴത്തേക്കും കുറച്ച് കയ്യിലിങ്ങനെ ചരടൊക്കെ കെട്ടിയിട്ടുള്ള ഈ ആർ എസ് എസിൻ്റെ ചരട് ഒക്കെ പോലത്തത് കെട്ടിയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ പെൺകുട്ടികളുൾപ്പെടെ കുറച്ച് പേര് വന്ന് നിവേദനം തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരെൻ്റെ വാർഡിലുള്ളവരല്ല എന്ന് എനിക്കറിയാം യോഗം കഴിഞ്ഞ് വാങ്ങാം അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു അപ്പം അവർ അതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ വല ഈ വലത്തെ കയ്യിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് വലത്തെ കയ്യിൽ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ശക്തിയോടെ പിടിച്ച് ഇത് പിടിക്കടി എന്ന് അങ്ങനെ പറഞ്ഞ് തരാൻ ശ്രമിക്കുകയായിരുന്നു ഇത് ഈ ചരടൊക്കെ കെട്ടിയ കുറേ ആളുകൾ അതിനകത്തുണ്ട് പിന്നെ എന്തൊക്കെയോ ആയുധങ്ങളൊക്കെ കണ്ടുവന്ന് അങ്ങനെ നാട്ടുകാർ പറഞ്ഞു അപ്പോഴേക്കും പോലീസ് അവിടെ എത്തി കാരണം ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കണമെന്നൊരു പോലീസ് എത്തി പോലീസ് ഇവരെ അകത്താക്കി പൂട്ടുകയും നാട്ടുകാരൊക്കെ പുറത്തുമായിരുന്നു